നമുക്ക് അസഹ്യമായ വേദന പറ്റി കാലനക്കാൻ കഴിയുന്നില്ല, ഒന്ന് പൊക്കാൻ കഴിയുന്നില്ല, ഒന്ന് അനങ്ങാൻ കഴിയുന്നില്ല, ഒന്ന് ചെരിഞ്ഞടക്കാൻ കഴിയുന്നില്ല, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. എന്തിനധികം ഒന്ന് ഒരു നേരം നമുക്ക് ഖുർആൻ ഓതാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് നാം. 18 വർഷമായി നടുവിന്റെ താഴെ നിശ്ചലമായി കിടക്കുന്ന അന്ധു കഴിഞ്ഞ കുറച്ച് സമയം മുമ്പ് ഇവിടുത്തെ ആളുകൾ ഞാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഒരാൾ എന്നോട് പറഞ്ഞു, അന്ധുവിന്റെ ഇവിടുത്തെ അല്ല കടുംബാറിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അന്ധുവിനെ സന്ദർശിക്കാൻ പോകും. അത് ഞാൻ തന്നെയാണ് കാരണം. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ അന്ധുവിനെ കുറിച്ച് പറയും. കാരണം അന്ധുവിനോട് എനിക്കുള്ള സ്നേഹം എന്താണെന്നറിയോ? മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹം നടത്തുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും അമലുകളും അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. മജ്‌ലിസിൽ നടക്കുന്ന സലാത്ത്, മൽജയിൽ നടക്കുന്ന സലാത്ത്, ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ദിക്ർ ഹൽക്കകൾ, സലാത്തുകൾ, ഉറൂസുകൾ, പരിപാടികൾ, ഇതിനൊക്കെ കോർഡിനേഷൻ ചെയ്യുന്നത് അന്ധുവാണെന്നറിഞ്ഞപ്പോ ജലാൽ തങ്ങളെ സലാത്ത് കാണാൻ ഫോട്ടോ, ആ തങ്ങളെ സലാത്തും പിന്നെ ഒരാളും, എന്റെ അവിടെ നടക്കുന്ന മജ്‌ലിസിന്റെ സലാത്തിൽ എന്റെ ഫോട്ടോവും, ഇനി അടുത്ത് വരുന്ന മുള്ളൂർക്കെന്റെ ഫോട്ടോവും വെച്ചൊരു ഫോട്ടോ, റഫീഖ് സൈദിന്റെ ഫോട്ടോ വെച്ച് പിന്നൊരു ഇത്, മറ്റങ്ങനെ ഓരോ മാസങ്ങളിൽ നടക്കുന്ന ഫോട്ടോ അവിടെ അനൗൺസ് ചെയ്താൽ ഉടനെ അന്ധുവിനറിയും ഇന്നാളാണ്. പിറ്റേ ദിവസം കാണാൻ വാട്സപ്പ് തുറന്നായി ഫോട്ടോ. സുബ്ഹാനല്ലാ. കാരണം അന്ധുവിന് വേറെ ഒരു ചിന്തയുമില്ല. ഏതെങ്കിലും ഒരു ആലിമിനെ പറ്റി അന്ധുവോട് ചോദിച്ചു ഞാൻ, ഒരു ഒന്ന് രണ്ടാളുകളെ കുറിച്ച് ചോദിച്ചു, അവരുടെ പ്രസംഗം എനിക്ക് വേണമെന്നറിഞ്ഞ് നിമിഷ നേരം കൊണ്ട് അവരുടെ പ്രസംഗം എൻ്റെ അടുത്ത് എത്തി. അവരുടെ ഫോട്ടോ ഒന്ന് വേണമെന്നറിഞ്ഞ് ആ ഫോട്ടോ എത്തി. കാന്തപുരം ഉസ്താദ് മുതൽ ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ള ഈ ചപ്പ് ചവറുകൾ വരെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആളുകളുടെയും ഫോട്ടോവും പ്രസംഗവും അവരെ ഫേസ്ബുക്കും അവരെ എന്തൊക്കെയുണ്ട് അത് മുഴുവനും അന്ധുവിന്റെ ഫയൽ വളരെ ഭദ്രമാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇടത്തന്നെയുണ്ടല്ലോ. ഇത്തരം ഒരു പ്രവർത്തനം നടത്താൻ, ഇത്തരം ഒരു പ്രചാരണം സുന്നത്ത് ജമാഅത്തിൽ നടത്താൻ നമുക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? നോ എന്നല്ലാണ്ട് യെസ് എന്ന് മറുപടി പറയാൻ ഒരാൾക്കും കഴിയില്ല. അത് തന്നെയാണ് അന്ധുവിനെ നമ്മളിൽ ആകർഷിച്ച വസ്തു. അന്ധുവിനെ നാം സ്നേഹിക്കുന്ന വസ്തു അത് തന്നെയാണ്. നമ്മൾ സഹദി സ്നേഹിക്കുന്ന അത് തന്നെയാണ്. ഇപ്പൊ പോയ അബ്ബാസ് ഉസ്താദ് സ്നേഹിക്കുന്ന അത് തന്നെയാണ്. പേരോട് ഉസ്താദ് സ്നേഹിക്കുന്ന അത് തന്നെയാണ്. അതിനൊക്കെ പുറമെ സുൽത്താനുലഭയുടെ വരാനും കാരണം അത് തന്നെയാണ്. ആ അന്ധുവിന് വേണ്ടി ഇവിടുത്തെ നല്ലവരായ ആളുകൾ അന്ധുവിന്റെ ദയനീയാവസ്ഥ എന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ ബനാന ലതീഫും അതുപോലെ തന്നെ നമ്മുടെ കടുംബാർ റഹീമും അനീഫ് അടക്കമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അജയ്യമായ ഉമറാക്കളാണ് അവരൊക്കെ. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു തീരുമാനാകട്ടെ. നല്ല ശക്തിയുള്ളവരാണ്. ഇപ്പോ കഴിഞ്ഞ 60-ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഈ വിനീതരായ ഞാൻ 2 ഏക്കർ 60 സെന്റിന്റെ ഡോക്യുമെന്റ്സ് എഫ് ഉസ്താദിന് കൈമാറി. അത് നമ്മുടെ ഈ റഹീം സാഹിബിന്റെ സ്ഥലമാണ്. അത്രയും ഉദാരവതികളായ കുറച്ച് ആളുകൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ അന്ധുവിന്റെ കാലിൽ നിന്ന് എലി കടിച്ച് ചോര ഇങ്ങനെ പോയി തളം കെട്ടി നിൽക്കുന്നു, പക്ഷെ അന്ധുവിനറിഞ്ഞിട്ടില്ല. കാരണം കാലിന്റെ അവസ്ഥ നിശ്ചലമായ അവസ്ഥയാണെന്ന് അറിഞ്ഞിട്ടില്ല. അവിടെ എലിയും വണ്ണാത്തരും തേളുകളൊക്കെ ഉള്ള റൂമാണ്, നമുക്ക് എന്ത് ചെയ്യേണ്ടെന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ. ഈ ഒരു വിഷയം കേട്ടപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ആഗ്രഹം, ഒരു ആവേശവും എന്റെ മനസ്സിൽ തോന്നി. എന്റെ സുഹൃത്തുക്കളെ, എന്റെ മനസ്സിൽ തോന്നി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, എന്റെ ഉപ്പാപ്പാന്റെ ആ മാതൃക. ഒരു പാവപ്പെട്ടവനെ സഹായിക്കലും വിഷമിക്കുന്നവന്റെ വിഷമം മാറ്റിക്കൊടുക്കലും റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവമായിരുന്നല്ലോ. ഞാൻ അവരോട് ആ സമയത്ത് തന്നെ പറഞ്ഞു, അതിനിപ്പോ എന്ത് വേണം? ആ സുഹൃത്തുക്കൾ, നമ്മുടെ ലതീഫ് അടക്കമുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു,
തങ്ങളെ ഞാൻ ഊപ് കെട്ടാൻ വേണ്ടി ഞാൻ തീരുമാനിക്കാം തങ്ങൾ സാന്നിധ്യത്തിൽ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റൂമ് കെട്ടാൻ തുടങ്ങി. ഞാൻ നിരന്തരം പണിയവിടെ എത്തി പണിയവിടെ എത്തി എന്ന് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എല്ലാ റിപ്പോർട്ടുകളും. അപ്പൊ ഞാൻ ചോദിച്ചു, ലത്തീഫെ, നമുക്ക് ഒരുപാട് കാശാവിലൂടെ എന്താ ചെയ്യേണ്ടത്? എനിക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കാൻ കഴിവുണ്ട്, അതേപോലെ നമ്മുടെ കൂടെയുള്ള റഹീമും അനീഫും ഒക്കെ കഴിവുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? അവരൊന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞൊരു കാര്യമാക്കി, ഒരു 10,100 rupees ആദ്യത്തെ മെമ്പർ ഞാൻ ആയിക്കോട്ടെ, എന്റെ മുടിച്ചോ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കാണുന്ന ഭവനം ഇത് കെട്ടി പൂർത്തിയാക്കി. അൽഹംദുലില്ലാഹ്, ഇന്നാണ് ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമാണ്. ഒരു സന്തോഷം, പിന്നൊരു സന്തോഷം. ഞാൻ എന്തുകൂടെ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കും, എടാ അതിന്റെ പൊര എങ്ങനെയായി? ഇങ്ങനെ ചോദിക്കല്, എടാ അതിന്റെ പൊരയുടെ എത്തിയടാന്ന്. അപ്പൊ എല്ലാം പറയൂന്, അന്തു അവിടെ കിടക്കുന്നുണ്ടെങ്കിലും ചില അദൃശ്യ കണ്ണാവും പറയും, ഇത്ര കല്ല് വെച്ചു, ഇത്ര മണ്ണ് വെച്ചു, ഇത്ര തേപ്പാക്കി, ഇത്ര സാറിനാക്കി, ഇത്ര എല്ലാം അന്തു പറയും, തുറന്നു പറയും. എങ്ങനെയാണെന്നറിയില്ല. അങ്ങനെ നിരന്തരം ഇതിന്റെ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ പറഞ്ഞു, തങ്ങളെ നമുക്ക് ഈ പുസ്തകം കൊണ്ടുവന്നു, ഈ പുസ്തകം കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചു ഇവന്റെ വെറും ആഗ്രഹമല്ലേ, ഇത്രയും വലിയ ഒരു മഹാൻ ഈ ഒരു പുര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുമോ.